ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചുകൊണ്ട് ബഹുമാനരായ കാന്തപുരം ഉസ്താദ് അവർകൾ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വാതന്ത്ര്യം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവർകൾ, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കേണ്ടതില്ല. എല്ലാവർക്കും സമയം വളരെ വിലപ്പെട്ടതാണല്ലോ. പരിശുദ്ധ ഇസ്ലാം ആരംഭിച്ചപ്പോൾ തന്നെ പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ഭാരിച്ച ചുമതല ഏറ്റെടുത്തു എന്ന നിലക്ക് അതിൻ്റെ നിർവഹണത്തിൽ വല്ല വീഴ്ചയും വരുമോ എന്ന ചിന്ത കൊണ്ട് വീട്ടിൽ വന്ന് പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോൾ അവിടുത്തെ സഹധർമ്മിണിയായ തരുണിമടിയായ ഖദീജത്ത് റളിയല്ലാഹു അൻഹാ എന്താണ് അവിടത്തേക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചോദിച്ചപ്പോൾ സംഭവം വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തത്, അത് നിർവഹിക്കുന്നതിൽ വല്ല വീഴ്ചയും വരുമോ എന്ന ഭയമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞത്, വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദ ഇന്നക തഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതസ്ദുഖുൽ ഹദീസ് വതുഈനു അലാ നവായിബിൽ ഹഖ്. തങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും അവിടുന്ന് പരാജയപ്പെടുകയില്ല. കാരണം അവിടുന്ന് കഴിഞ്ഞ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ധാരാളം കഷ്ടപ്പെട്ടവരെയും അനാഥകളെയും മഗതികളെയും വിഷമിക്കുന്നവരെയും സഹായിച്ചുകൊണ്ടേ ഇരുന്ന ആളാണ്. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടുകയില്ല. പിന്നീട് അവിടുന്ന് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തുടങ്ങി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിപ്പിച്ച അതിപ്രധാനമായ ഒരു വിഷയമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക. രോഗികളെയും അല്ലാത്തവരെയും അവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുത്ത് സഹായിക്കുക എന്നത്, അത് നമ്മുടെ സംഘടനയുടെ പ്രധാന ഘടകമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മതം പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിന് ഇസ്ലാം മതം പഠിപ്പിച്ചു കൊടുക്കും. അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ആരാധനാമുറകളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. അതേസമയത്ത് ജാതി മതഭേദമന്യേ യാതൊരു വ്യത്യാസവും കൂടാതെ
ഇവരെ മനുഷ്യനെ മാത്രം കണക്കാക്കി മാനുഷിക മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സഹായം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഞങ്ങളുടെ മുഴുവൻ സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അർറഹിമൂന യർഹമുഹും റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ്സമാ. 1,000,000 ഹദീസുകളെ കൂട്ടത്തിൽ ആദ്യമായി പഠിപ്പിക്കുന്ന ഹദീസ് ഹദീസ് വചനങ്ങളാണ്. നിങ്ങൾ പരസ്പരം സഹായിക്കണം, ഗുണം ചെയ്യണം. ഇർഹമൂ മൻ ഫിൽ അർൾ, ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, അത് ജാതിയോ മതമോ നോക്കാതെ, ദേശമോ ഭാഷയോ നോക്കാതെ നിങ്ങൾ സഹായിച്ചു കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് സൃഷ്ടാവ് സഹായിക്കും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ നയം. ആ നയത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അൽഹംദുലില്ലാഹ്, തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. വളരെയധികം അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന പ്രവർത്തകർക്കും അതിന് സാമ്പത്തികമായി പ്രധാന സഹായം നൽകിയ ICF പ്രവർത്തകർക്കും മറ്റെല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്ത ആളുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു ഇത് സ്വാലിഹായ അമൽ ആക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സൽഗുണം ചെയ്യാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. നഷ്കുർ ശുക്രൻ ജസീല വനുറഹിബു തർഹീബൻ ഹാറ റൈസ് കൗൺസിൽ അൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ ഫിൽ ഹിന്ദ് നഷ്കുർഹു ശുക്രൻ ജസീല അല ഹുദൂരിഹി ഫി ഹാദൽ മജ്ലിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനത്തിൻ്റെ പറഞ്ഞു.